നമസ്കാരം. ആദംസ് ഏവിയറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് വീഡിയോ ചെയ്യുന്നത്. മുൻപ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ജസ്റ്റ് നോർമൽ വീഡിയോസ് ആയിരുന്നു. എൻ്റെ ചെറിയ കളക്ഷൻസും എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ചെറിയൊരു ഫാം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ കോഴികളുണ്ട്, പൗൾട്രി ഏകദേശം ഒരു 100-നടുത്ത്, അല്ലെങ്കിൽ 100-ൽ കൂടുതലെന്ന് പറയാം, 100-ന് മുകളിലായിട്ട് കോഴികളുണ്ട്. നാടൻ കോഴികളും കരിങ്കോഴികളൊക്കെ ആയിട്ട്. പിന്നെ പ്രാവുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70-80 പ്രാവുകളുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് പീജിയൻസിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസിൽ മറ്റോരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ പിജൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇന്ത്യൻ ബ്രീഡ്സിനോടായിരുന്നു. അതുകൊണ്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇന്ത്യൻ ബ്രീഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നാടൻ പ്രാവ് കൂടാണ്ട് നമ്മളെ ലോക്കൽ ഹോമേഴ്സ് കൂടാണ്ട് നീലാംബരി, ചുവാചന്ത്, റോഷൻ ചിറാഗ്, ലാൽപൺ ഗഗ്ര, ഗൂളി, ഗാല്, പിന്നെ അതുപോലെ തന്നെ ലോട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൂടാണ്ട് കുറേ ഇന്ത്യൻ ബ്രീഡ്സുകളുണ്ട്. ഞാൻ എനിക്കറിയാവുന്നത് ഇന്ത്യൻ ബ്രീഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അത് ഏകദേശം ഒരു 10 വെറൈറ്റീസ് ഇന്ത്യൻ ബ്രീഡ്സുകൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മന്ത് കുറച്ച് ബ്രീഡ്സ് കൊടുത്തു. എന്തായാലും ഇപ്പോൾ കയ്യിലുള്ള പീജിയൻസ് ഇന്ത്യൻ ബ്രീഡ്സും അതുപോലെ തന്നെ മറ്റ് നോർമൽ ബ്രീഡ്സുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും വീഡിയോസിലേക്ക് പോകാമല്ലോ. ഷോ കേജുകളെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരുവിധമുള്ള ഏറ്റവും ചെറുതും അതിൻ്റെ വലുതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ലാസ്റ്റ് നിൽക്കുന്ന കേജുകളാണ്. വൃത്തിയാക്കാനൊക്കെ ഒന്നും കൂടി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന കേജ് എന്ന് പറയുന്ന ഒരു 12 കേജ് ഞാൻ പുറത്ത് വീടിന് പുറത്ത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതെന്തായാലും അതൊന്ന് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റപ്പ് ആയതിനു ശേഷം ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതാണ്, ഇതിൽ തന്നെയാണ് നമ്മൾ വെള്ളം വെച്ചുകൊടുത്തിരിക്കുന്നത്. ഫുഡും അതുപോലെ തന്നെ ഗ്രിറ്റൊക്കെ ഈ കൂട്ടിലാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുത്തിരിക്കുകയാണ്. ഇത് ക്രസ്റ്റഡ് ഷീൽഡ് ഫിൽ ബാക്ക്, നല്ലൊരു ഫീഡിംഗ് പെയറാണ്. മുട്ടകൾ കിട്ടാറുണ്ട്, നല്ലൊരു ഫീഡിംഗ് പെയറാണ് ക്രസ്റ്റഡ് ഷീൽഡ് ഫിൽ ബാക്ക്. ഇത് സാക്സൺ മോങ്ക് സ്പാങ്കിൾ, സെക്കൻഡ് ടൈമാണ് എഗ്ഗിങ്. ആദ്യത്തെ ടൈം റിസൾട്ട് കിട്ടിയിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ബേർഡാണ്, കാണാനൊക്കെ നല്ല രസം ചെറിയൊക്കെ. സാക്സൺ മോങ്ക് സ്പാങ്കിൾ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രീഡാണ്. ഗ്ലാഡിറ്റാനോ എന്ന് പറയും. ഫീമെയിൽ ഏകദേശം ഒരു 1 എൻ്റെ കയ്യിൽ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ മെയിലിപ്പോൾ ഒരു 1 കൊടുത്തിട്ട് പേറായിരിക്കണ ഒരു 2 മുട്ടിട്ടു റിസൾട്ട് ഉണ്ട്. നല്ല ബ്രീഡിങ് പേറാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഗ്ലാഡിറ്റാനോ. ഇത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന ബർപ്പൻസാണ്. നമ്മൾ പൊതുവെ ഓസ്ട്രേലിയൻസ് എന്നറിയപ്പെടുന്ന ബ്രീഡാണ് ബർപ്പൻസ്. നല്ലൊരു ഇന്ത്യൻ ബ്രീഡാണ്. നോർമലായിട്ട് നമുക്ക് വളരെയധികം അവൈലബിൾ ആയിട്ടുള്ളൊരു ബ്രീഡാണ് ബർപ്പൻസ്. അതിൻ്റെ ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് ബർപ്പനാണ്. ഇതതുപോലെ തന്നെ ബർപ്പൻ വൈറ്റ് ആണ്. നേരത്തെ കണ്ട ജെറ്റ് ബ്ലാക്കിൻ്റെ പോലെ തന്നെ ബർപ്പൻ വൈറ്റ്. ബർപ്പൻ ഗോൾഡ് അല്ലെങ്കിൽ സാൻഡിൽ എന്നൊക്കെ പറയും. ബർപ്പൻ്റെ 4 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 3 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. റെഡ് മാത്രമേ കയ്യിലില്ലാത്തതുള്ളൂ. ഇത് ലാൽപൺ ഗഗ്ര എന്ന് പറയും. ഒരു ഇന്ത്യൻ ബ്രീഡാണ്. നമ്മൾ ഹൈ ഫ്ലയറായിട്ടൊക്കെ ഉപയോഗിക്കുന്നു പറയണ കേൾക്കാറുണ്ട്. ലാൽപൺ ഗഗ്ര ഒരു ഇന്ത്യൻ ബ്രീഡാണ്. ഇത് ഷിറാസി ഗോല, കാശ്മീരി ഷിറാസ് എന്നൊക്കെ നമ്മളെ നാട്ടിൽ നിന്നോണം അറിയുന്നുണ്ട്. അതിൻ്റെ റെഡ് കളറാണ്, പല കളർ വേരിയേഷൻസും ഉണ്ട്, ഒരൊറ്റ പേരേ ഉള്ളൂ, കാശ്മീരി ഷിറാസ്, ഷിറാസി ഗോല. ഇത് നമ്മൾ നേരത്തെ കണ്ട ഷിറാസി ഗോലയുടെ ഒരു വേറെ ക്രസ്റ്റഡ് ടൈപ്പ് ഒരു ഷിറാസി ഗോലയാണ്. ഒരു മെയിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു ചുവാച്ചന്ത് ഫീമെയിലും ജസ്റ്റ് ക്രോസ് ചെയ്തതാണ്. നല്ല കളർ കോമ്പിനേഷനുള്ള കുട്ടികൾ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ചുവാച്ചന്തിനെയും നീലാംബരിനെയും ജസ്റ്റ് ക്രോസ് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളർ കോമ്പിനേഷനുള്ള കുട്ടികളെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടിയിലുള്ള കുറച്ച് കേജുകളിൽ നമ്മൾ ഫോസ്റ്റർ പാരൻസ് കുറച്ചുണ്ട്. ഫോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടതാണ്. കുറച്ച് ബ്രീഡ്സുകളെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫോസ്റ്റർ പാരൻസ് ആയിട്ടും ജസ്റ്റ് യൂസ് ചെയ്യുന്നത്.
ഇതിപ്പോൾ കുറച്ച് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളൊരു ഫേവറേറ്റ് ഇന്ത്യൻ ബ്രീഡ് ആണ് ഗാൽ എന്ന് പറയും. ഗാൽ നല്ല ക്യൂട്ടായിട്ടുള്ള, നല്ല കാണാൻ നല്ല ഡ്രസ്സുള്ളൊരു ഇന്ത്യൻ ബ്രീഡാണ് ഗാൽ. ഇതൊരു ഇന്ത്യൻ ബ്രീഡാണ് ഗൂളി എന്ന് പറയും. അത്യാവശ്യം നല്ല മാർക്കിങ്ങിൽ കിട്ടിയിട്ടുള്ളൊരു മെയിൽ ബേഡാണ്. നേരത്തെ കണ്ട മെയിൽ ഗൂളിയുടെ ഫീമെയിൽ ബേഡാണ് ഇത്. നല്ല കറക്റ്റ് മാർക്കിംഗ് ആണ്. ഇവരും പെയർ ചെയ്തിട്ട് കുട്ടികളെ കിട്ടാറുണ്ട്. നല്ല ബേഡ്സാണ്, ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടതാണ്. നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടന്മാരാണ് ഹംഗേറിയൻ ജെയിൻ്റ് ഹോസിൻ്റെ ചിക്സാണ്. വെറും ഒരു 3 or 4 feather ആയിട്ടുള്ളൂ ഇപ്പോൾ. ഞാൻ ഇപ്പോൾ അടുത്താണ് കളക്ട് ചെയ്തത്. ഒന്ന് ജെറ്റ് ബ്ലാക്കും ഒന്ന് ടൈഗറും, നല്ല അണക്കുള്ള ബേഡ്സാണ്. കയ്യിൽ നിന്ന് ഫീഡ് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ബേഡ് ഫീഡൊക്കെ എടുക്കും. ചെറിയതായിട്ടുള്ളൂ, നല്ല ഉഷാറാണ്. ഇത് മെയ്, രണ്ടും മെയിൽ തന്നെയാണ്. കാരണം അവരെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും രണ്ടും മെയിൽ തന്നെ ആയിരിക്കാം എന്നൊരു മെയിൽ തന്നെ ആവും. എന്തായാലും ഇത് ഗ്രീൻ പീസ് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ജസ്റ്റ് ഫീഡ് കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് അവർക്ക് നല്ലൊരു പരിചയമായിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കുത്തുന്നതാണ്. ഹംഗേറിയൻ ജെയിൻ്റ് ഹോസ് കുട്ടികളാണ്, 3 feather ആയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി ബേഡാണ്, നല്ല ലൈൻ ബേഡാണ്, നല്ല റേറ്റുണ്ട്. ഒരു നല്ലൊരു ബ്രീഡർ കയ്യിൽ നിന്ന് സ്വന്തമാക്കിയൊരു ബ്രീഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹംഗേറിയൻ ജെയിൻ്റ് ഹോസിൻ്റെ ഒരു ഫീമെയിൽ ബേഡ് ഒരു 9 കള്ളിയായിട്ടുണ്ടാവും. ഫീമെയിൽ ബേഡ് ജസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ഒരു ബ്രീഡ് എടുത്ത് പോയപ്പോൾ ആളെ കയ്യിൽ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫീമെയിൽ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് കളക്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. മിക്കവാറും ഈ നേരത്തെ കണ്ട 2 ഹംഗേറിയൻ ജെയിൻ്റ് ഹോസും മെയിലാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത ബേഡാണ്. ഇതൊരു വൈറ്റ് ഹംഗേറിയൻ ജെയിൻ്റ് ഹോസ് ഫീമെയിൽ ബേഡാണ്. ഇവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. നല്ല എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ ഒരു നാടൻ പ്രാവാണ്, ലോക്കൽ ഫോമറാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ നാടൻ പ്രാവിൻ്റെ കുട്ടികളും ഇവരിൽ നിന്ന് ഇറങ്ങിയാണ്. നല്ല ഫോസ്റ്റേഴ്സാണ്. ഏത് കുട്ടീനെ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് പ്രായത്തിൽ വെച്ച് കൊടുത്താലും നന്നായി നോക്കും. ഇപ്പോഴും തീറ്റ കൊടുക്കുന്നുണ്ട്, കൊത്തിയാട്ടിയിട്ടില്ല. ഇത് ഇവരെ കുട്ടിയാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ഇവരെ കുട്ടിയല്ല, ഒരു വേറെ ഒരു ജസ്റ്റ് ഒരു പ്രാവിൻ്റേത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തതാണ്. നന്നായി കുട്ടികളെ നോക്കുന്നുണ്ട്. നല്ല ഫോസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. നല്ല സ്നേഹമുള്ള, എന്താ പറയുക, നല്ല സ്നേഹമുള്ള അച്ഛനമ്മമാരെ പോലെയുള്ള 2 പ്രാവുകളാണ് അവർ. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പ്രാവുകളാണ്. എത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നറിയില്ല. പ്രാവുകളെ വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കുഞ്ഞു പ്രാവുകളെ വളർത്താണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ ഡോസ് എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുപ്രാവുകളിൽ പെട്ട ഡയമണ്ട് ഡവിനെയും അതുപോലെ തന്നെ റിംഗ് ഡവിനൊക്കെ ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവ് വളർത്തുമ്പോൾ അവരിലെ ഏറ്റവും ചെറിയുള്ള ആൾക്കാരും നമ്മൾ കയ്യിൽ വേണ്ടേ. അപ്പം അങ്ങനെ കളക്ട് ചെയ്ത റിംഗ് ഡവുമുണ്ട്, ഏറ്റവും ചെറിയ പ്രാവിനായിട്ടുള്ള ഡയമണ്ട് ഡവുമുണ്ട്. ഇതും നമ്മളൊരു ഇടയ്ക്കൊരു 2 പാർട്ടീഷനായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് കൂടാണ്ട് ഒരു ചെറിയൊരു കോളനിയും ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു കോളനി ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും ഗൂളിയും ഗാലൊരു പേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോട്ടനും ജെറ്റ് ബ്ലാക്ക് ഇന്ത്യൻ ഫാൻറ്റയിലും നീലാംബരിയും ജർമ്മൻ ഷീൽഡും ഒക്കെ ഇതിലുണ്ട്. ചെറിയൊരു കോളനി ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഒന്ന് സെറ്റ് ചെയ്തതാണ്, ഇതിൽ സെറ്റ് ചെയ്തെടുത്തതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെന്നറിയുക. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ള പ്രചോദനം. എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ നമ്മളെ കോഴി വളർത്തലും അതുപോലെ തന്നെ ഫിഷസിൻ്റെ കളക്ഷനും ചെറിയൊരു പ്ലാന്റഡ് ടാങ്കൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മളെ പീജൻ ലോഫ്റ്റിൻ്റെ അപ്ഡേഷനും ഏവിയറുടെ അപ്ഡേഷനും ഒക്കെ എന്തായാലും ഇനി വരും വീഡിയോസിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. എന്തായാലും ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. ദിസ് ഈസ് സിയാദ് സൈനിങ് ഓഫ് ഫോർ ആദം സേവിയറി. ഗുഡ് ബൈ.